Hi friends, Brutha Kartagilekku ellarkkum swagatham. Appo innathe video ennu paranjale Swift aanu, scrapil aanu. Scrapil oru Swift vannirunde 2010 diesel oru Swift vannirunde. Appo idinte avastha ottu nodu thinnandille glass ottirikkanda. Glass evada chinni poittund. Pottirikkana diesel vandi aanu. Vera chittu namukku nokkam. Chittile idinathu main aayittu theekanda. Ee vaagam bonnet okke clear aanu. Pinne dei ipparthu വന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ ഡോർ ഭാഗങ്ങളൊക്കെ പക്കിയാണ്ട ഗ്ലാസ്സും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല പിന്നെ ചുറ്റോട് വന്നു കഴിഞ്ഞാൽ ഡോറൊക്കെ ഒരു കുഴപ്പമില്ല ഈ ഡിക്കി സൈഡിൽ ബാക്കിലെ ഗ്ലാസ്സിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ബാക്കിലെ ഗ്ലാസ് അങ്ങനെ തന്നെ ഡിക്കിയുടെ ഇവിടെ കണ്ട ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇതാവുന്നുണ്ട് എനിക്കോണ് ഇവിടെ എന്തോ ചെറിയ എന്തെങ്കിലും തട്ടിയിട്ടിട്ട് അവർ പൊട്ടിയിട്ടങ്ങനെ ആയിരിക്കും ഈ ഡിക്കി ഭാഗം അങ്ങനെയാണ് ബാക്കി ബമ്പർ അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതേ കണ്ട ഡോറൊക്കെ പക്ക ക്ലിയറാണ് നാല് ഡോറും പക്കാ ക്ലിയറാണ് ഇത് പവർ വിൻഡോ ഉണ്ട് നാലും പവർ വിൻഡോ ഉള്ളതാണ് അത് വർക്കിംഗ് ആണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതൊക്കെയാണ് ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ നമുക്കിനി അകത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വണ്ടിയുടെ അകത്തേക്ക് വന്നു കഴിഞ്ഞാലേ മെയിനായിട്ട് ഡാഷ് ബോർഡിന് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഡാഷ് ബോർഡിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ സ്റ്റിയറിംഗ് വീലും നമുക്ക് വല്ല സെന്നിലൊക്കെ എടുത്ത് കേട്ടാ സ്റ്റിയറിംഗ് വീലൊക്കെ നല്ലതാണ് പിന്നെ സീറ്റൊക്കെ ഉണ്ടോ സീറ്റിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് വേണമെങ്കിൽ കവർ ഇട്ടേക്കണമെന്നൊന്നും അറിയില്ല കേട്ടോ അത് ഇതിൻ്റെ കമ്പനി കവറാണോന്ന് അറിയില്ല സീറ്റൊക്കെ ഒരു അവസ്ഥ ഇതൊക്കെയാണ് പിന്നെ റൂഫും ബാക്കി വാങ്ങലൊന്നും വലിയ കുഴപ്പമില്ല ഇതൊക്കെ ഇത്തിരി പോയി കിടപ്പുണ്ട് പക്ഷെ ബാക്കി വാങ്ങലൊന്നും കുഴപ്പമില്ല ഇങ്ങനത്തെ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വർക്കിംഗ് കണ്ടോ ഞങ്ങൾ നോക്കിയായിരുന്നു ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു പിന്നെ സെറ്റ് എന്ന് പറയാനായിട്ട് ഇതേ ഒരു പൈനിയറിൻ്റെ ഒരു USB ഉള്ള ഒരു സെറ്റ് ഇരിപ്പുണ്ട് പൈനിയറിൻ്റെ അത് ഫ്രണ്ട് ഡോറിലും ബാക്ക് ഡോറിലും രണ്ട് സ്പീക്കർ വെച്ചിട്ട് പിന്നെ ബാക്കിലും സ്പീക്കർ കാണിക്കുന്നുണ്ട് അപ്പോൾ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് കണ്ടോ നമുക്ക് നോക്കാം ഇത് വണ്ടി ഓടൂട്ടോ റണ്ണിങ് ആവും എന്ന് വെച്ചാൽ നമ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറക്കാം ഞങ്ങൾ ഇവിടെ ഓടിച്ച് നോക്കി ഓടിച്ച് കാണിച്ചു ഇതാണ് പവർ വിൻഡോ ഒക്കെ പക്ക വർക്കിംഗ് ആണ് ഇപ്പോൾ പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ആണ്ടോ പവർ വിൻഡോ അപ്പോൾ ഈ സൈഡ് ഓക്കെയാണ് അല്ല ഓട്ടോ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് സ്വിച്ചൊക്കെ വർക്കിംഗ് ആണ് പിന്നെ ഇനി ഈ സൈഡും ആ സൈഡും വർക്കിംഗ് ആണ് ഉണ്ടോ ആ സൈഡും പവർ വിൻഡോ വർക്കിംഗ് ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇനി ബാക്കിൽ നമുക്ക് നോക്കാം ബാക്കിലേം വർക്കിംഗ് ആണ് കുഴപ്പമില്ല ആ സൈഡ് വർക്കിംഗ് ആണ് അപ്പോൾ നാല് പവർ വിൻഡോ ഒക്കെ വർക്കിംഗ് ആണ്ടോ ഒരു പ്രശ്നങ്ങളുമില്ല ഇനി ഇതിൻ്റെ എഞ്ചിനൊന്നും തുറന്ന് നോക്കാം വണ്ടി സ്റ്റാർട്ട് ആവേണ്ട ഒരു കുഴപ്പമില്ല പിന്നെ മീറ്റർ കൺസോൾ ഉണ്ട് നല്ലതാണ് ഒരു സ്ക്രാച്ചോ വലിയ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ഒരു ഡിസ്പ്ലേയും ഇത് ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് വർക്കിംഗ് ആണ് AC ഉണ്ടോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ AC ആരും എനിക്കറിയില്ല ഞാൻ നോക്കിയില്ല അപ്പോൾ AC ഉണ്ടോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം വർക്കിംഗ് ആണോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ആ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് AC ഇട്ട് നോക്കാം ബെൽറ്റിൻ്റെ സ്ലിപ്പ് ചെയ്യണ സൗണ്ട് കേൾക്കണ്ട കേട്ടോ AC വർക്കിംഗ് ആണോ നോക്കട്ടെ കേട്ടോ ആ AC വർക്കിംഗ് ആണ് എന്തായാലും തണുപ്പ് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ AC വർക്കിംഗ് ആണ് ഓക്കെ പക്കയുണ്ട് AC വർക്കിംഗ് ഉണ്ട് അപ്പോൾ AC വർക്കിംഗ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ എഞ്ചിൻ ഒന്ന് നോക്കാം എഞ്ചിൻ നോക്കിയിട്ട് ബാക്കി വെറുതെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കാനേ പറ്റുള്ളൂ വേറെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല ഒന്ന് ഓടിച്ച് നോക്കാം എന്തായാലും അതെ എഞ്ചിൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇത് ഡീസൽ വണ്ടിയാണ് ഇത് പാർട്സായിട്ടേ കിട്ടുള്ളൂ കേട്ടോ വണ്ടിയായിട്ട് കിട്ടില്ല ഇത് പാർട്സായിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് എഞ്ചിൻ കണ്ടില്ല എഞ്ചിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ല എഞ്ചിൻ നമുക്കൊന്ന് പിന്നെ ബാറ്ററി 2019 ബാറ്ററി ഉണ്ടോ അതേണ്ട 2019 നല്ല ബാറ്ററിയാണ് അപ്പോൾ ബാറ്ററി ഉണ്ട് പിന്നെ ഉള്ളത് ഹെഡ്ലൈറ്റുകൾ ഹെഡ്ലൈറ്റ് ഇത്തിരി മങ്ങി കിടക്കുകയാണ് അത് നല്ല പോളിഷ് ചെയ്യേണ്ടി വരും ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടൊന്നുമില്ല മങ്ങി കിടക്കുകയാണ് ബാക്കിലെ ടെയിലൈറ്റ് ഒരെണ്ണം നല്ലതാണ് ഒരെണ്ണം എന്തോ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചാൽ അങ്ങനെയായിട്ട് കാണുന്നുണ്ട് നമുക്കിനി അതിൻ്റെ ഡിക്കിയും കൂടി ഒന്ന് പൊക്കി നോക്കാം ടയറ് നാലും അത്ര നല്ലതല്ല കേട്ടോ മോശമാണ് ടയറൊക്കെ എനിക്ക് തോന്നുന്ന ഒരു മാറ്റിയിട്ടുണ്ടാവും പിന്നെ ഇതിനകത്ത് ഇതല്ല രണ്ട് സ്പീക്കർ ഇരിപ്പുണ്ട് ബാക്കിൽ പിന്നെ ഡിക്കിയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ ടയർ ഇരിപ്പുണ്ട് ടയറും മോശമാണ് ആ ജാക്കിയൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ജാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇതിനകത്ത് അപ്പോൾ ഈ വണ്ടിയുടെ പിന്നെ എന്നാൽ മിററ് ഉള്ളിൽ നിന്ന് അഡ്ജസ്റ്റബിൾ ആ മിറർ ഉണ്ടോ രണ്ട് വർക്കിംഗ് ആണ് ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ വണ്ടി പാർട്സായിട്ട് കൊടുക്കുള്ളൂ പിന്നെ ഒരു 6 മണി രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 9 മണി തൊട്ട് 6 മണി വരെയുള്ള സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി കിട്ടും ഞാൻ നമ്പർ കിട്ടേക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് നോക്കാം വെറുതെ ഇവിടെയിട്ട് ഓടിക്കാന്നുള്ളൂ അല്ലെങ്കിൽ ഓടിച്ച് കൊണ്ടുപോകാനൊന്നും പറ്റില്ല കാരണം നമ്പർ രണ്ടും ഇല്ലാത്തവരനെ ഇവിടെ എനിക്ക് ബൈപ്പാസ്സാണ് പെട്ടെന്ന് പുറത്തേക്ക് എടുത്ത് വല്ല വെഹിക്കിൾ ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ കിടക്കേണ്ടി വരും അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് ഓടിച്ച് നോക്കാം അങ്ങോട്ടും ഓക്കെ
അപ്പോൾ കണ്ട വണ്ടി ഓട് ഓടൊക്കെ ചെയ്യണ്ടോ ഒരു കുഴപ്പമില്ല അങ്ങോട്ട്. അപ്പോൾ ഇതിനകത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുടച്ചിലോ ബഹളോ പുകയോ ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല എഞ്ചിനാണ്, വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ല. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇതിപ്പോൾ എടുത്ത് ഇനി രണ്ടു മൂന്ന് വണ്ടികൾ വന്നിട്ടുണ്ട്. അതായത് ആസ്പെയർ വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ ഐടെൻ ഓട്ടോമാറ്റിക് ഒരെണ്ണം വരുന്നുണ്ട്, അങ്ങനെ ഒന്ന് രണ്ട് വണ്ടികൾ വരുന്നുണ്ട്. പിന്നെ ഏതൊക്കെ പേര് പറയണ്ടായിരുന്നു, ഒരു മൂന്നാല് വണ്ടികൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ അത് വേറെ ഇതിപ്പോൾ എന്തായാലും ഇതിൻ്റെ പാർട്സുകളായിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും എടുക്കാം. അത്യാവശ്യം നല്ല വണ്ടിയാണ്, എഞ്ചിൻ സൈഡൊക്കെ വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്, നല്ല വണ്ടി തന്നെയാണ്. അപ്പോൾ പിന്നെ അത്യാവശ്യം പാർട്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്നാലും നമുക്കിനി ബാക്കിയുള്ള വണ്ടികളുടെ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ എടുക്കണം. ഓക്കെ.